നമസ്കാരം. നമ്മൾ ഈ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ കാര്യങ്ങൾ നടക്കുന്നു, അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും മുന്നായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുന്ന് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുന്ന് ഈ സെയിം ടോപ്പിക് അനുസരിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇത് കാണുന്നേക്കാളും മുന്നേ ആ വീഡിയോ കണ്ടിട്ട് ഇതിലേക്ക് വരണമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതിൽ ഈ വീഡിയോടൊപ്പം തന്നെ നമ്മൾ ആ വീഡിയോയുടെ ലിങ്കും ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ബ്രൗസ് ചെയ്തിട്ട് ഇതിലേക്ക് വരണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതിൽ നമ്മൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റെന്നും എന്തൊക്കെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയും എന്തിന് സ്റ്റോക്ക് മാർക്കറ്റ് നമ്മളതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം വെച്ചാൽ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് റിസ്കി ആണെന്ന് ആൾക്കാർ പറഞ്ഞത്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മളെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റ് സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് എന്താണ് കാര്യം? ഇനി അതേപോലെ തന്നെ ആളുകൾ എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് പൈസ നഷ്ടപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടും ജസ്റ്റ് ഒന്ന് വളരെ ബേസിക്കായിട്ട് പറയുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ കുറേ കാര്യങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ എങ്ങനെ അത്തരം റിസ്കുകൾ എടുക്കാതിരിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടും നമുക്ക് പലവർക്കും മനസ്സിലാവും. അപ്പോൾ ഇതിലേക്ക് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് റിസ്ക് ആണെന്നാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ നടക്കുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വെച്ചാൽ ഒരു ചന്തയാണ്. ഇവിടെ കൊണ്ടുപോയിട്ട് ആളുകൾക്ക് ഓരോ എന്താണോ കമ്പനി, എന്താണോ ബിസിനസ്, ആ ബിസിനസ് പൈസ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് എൻ്റെ പൈസ റേസ് ചെയ്യാനായിട്ട് സ്റ്റോക്ക് ഐ പി ഒ ആയിട്ട് കൊണ്ടുവന്ന് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി അവിടെ ലിസ്റ്റഡായിട്ടുണ്ടാവും. ഇനി ആരാണോ അന്ന് സ്റ്റോക്ക് വാങ്ങിയത്, ആളുകൾക്ക് വേറെ ബയേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ ആർക്കാണോ ഇൻട്രസ്റ്റ് ഉള്ളത് അവർ പ്രൈസ് അഗ്രി ചെയ്യണമെങ്കിൽ വിൽക്കാനും വാങ്ങാനുമുള്ള സ്വാതന്ത്ര്യം അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട്. അവിടെ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് ഒരു പ്രൈസ് ഡിസ്കവറി നടക്കാം, പിന്നെ അങ്ങോട്ട് വാങ്ങിക്കൊണ്ടും വിൽക്കാനും നടക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ നടക്കുന്നത്. ഇതാണ് മാർക്കറ്റിൽ. മാർക്കറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയാലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയാലാണെങ്കിൽ 5000 പുറത്ത് കമ്പനികൾ മൊത്തത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 5000 പുറത്ത് കമ്പനികളുള്ള ആർക്ക് വേണമെങ്കിലും വാങ്ങാനും വിൽക്കാനും ഉള്ള സ്വാതന്ത്ര്യം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം നടക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവല് ആളുകൾക്ക് വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു കാര്യമാണ്. ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് ഒരു രാജ്യത്തിൻ്റെ എക്കണോമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ലോക ഇന്ത്യയുടെ ഇനി രാഷ്ട്രീയപരമായിട്ടും എക്കണോമിക്കൽ പരമായിട്ടും എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലത്തെ ഡിമാൻഡ് ആൻഡ് സപ്ലൈനെ ബാധിക്കാനൊരു ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് ലോകരാഷ്ട്രങ്ങളിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ, അമേരിക്കയിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ, ഇപ്പോൾ അമേരിക്കയിൽ അവിടെ സെൻട്രൽ ബാങ്കിൻ്റെ റേറ്റ് കൂട്ടുന്നതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അതും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ റിഫ്ലക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി പുറമേ ഒരു യുദ്ധം നടക്കണം, ഇപ്പോൾ റഷ്യയിലത്തെ യുദ്ധം നടക്കണം, അതും ശരിക്കും പറയാം നമ്മളെ പറ്റി നമുക്ക് ടെൻഷനാണ് എന്തൊക്കെ ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നുള്ളത്. കാരണം ചിലപ്പോൾ ഫോറിനിൽ നിന്ന് ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, അവർക്ക് ഇങ്ങനത്തെ ഒരു ടെൻഷൻ വരുമ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് പൈസ എടുത്തുകൊണ്ട് പോകണുണ്ടാവും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പുറമേ നടക്കുന്ന റിസ്ക്കാണ്. ഇനി അകത്ത് നടക്കുന്ന ഒരു റിസ്ക് എന്താണ്? ഓരോ കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമേത്, ഇപ്പോൾ ഇൻഫോസിസ് പോലത്തെ ഒരു കമ്പനി ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി റിലയൻസ് പോലത്തെ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേരളത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ മണപ്പുറം മുത്തൂറ്റ് പോലത്തെ കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ കമ്പനികൾക്കും ഒരു റിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ബിസിനസ്സിനും ഒരു റിസ്ക് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ന്യൂസ് വരണം, ഇപ്പോൾ ഇൻഫോസിസിൻ്റെ ന്യൂസ് വരണം, ഇപ്പോൾ എന്തെങ്കിലും വെറുതെ ഒരു ന്യൂസ് വരണം, ഇപ്പോൾ അവരുടെ പ്രൊമോട്ടേഴ്സിന് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ പ്രൊമോട്ടേഴ്സിന് നമ്മുടെ ഈ ഇൻഫോസിസിൻ്റെ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഇല്ല, അപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആളുകൾക്ക് പേടിയോ? അപ്പോൾ എന്താ സംഭവിക്കുക? ആളുകൾ പറയും അയ്യോ ഇൻഫോസിസ് വിൽക്കാന്ന് പറയും. ഇങ്ങനെയൊന്നും ഇല്ലാട്ടോ, ഞാനൊരു ഇമാജിനറി കഥ മാത്രം പറയണം, ഇത് വെറും ഒരു ഇമാജിനറി എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ആളുകൾ എന്ത് ചെയ്യും? കൂടുതൽ ആൾക്കാർ വന്നിട്ട് ഇത് വിൽക്കാൻ ശ്രമിക്കും. അപ്പോൾ കൂടുതൽ ആൾക്കാർ വിൽക്കുന്ന സമയത്ത് എന്താണ്? സപ്ലൈ കൂടുതലായിരിക്കും, ഡിമാൻഡ് കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈ ന്യൂസ് വന്ന് ഒരു രണ്ടാഴ്ച നിൽക്കുന്ന സമയത്ത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഇങ്ങനെയൊന്നും പ്രശ്നമില്ല, ഞങ്ങൾക്ക് ഇൻഫോസിസ് തന്നെയാണ് ഭയങ്കര പ്രധാനമായിട്ടുള്ള കാര്യം, ഞങ്ങൾ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആണ്, നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ നമ്മളെല്ലാവരും നോക്കുമ്പോൾ എന്താണ്? ന്യൂസ് എല്ലാം വരുന്നു ഇവർ ബിസിനസ്സിൽ ഭയങ്കര ഇൻവോൾവ് ആണെന്നാണ്. അപ്പോൾ ഈ രണ്ടാഴ്ച ഉണ്ടായിരുന്ന ന്യൂസ് എല്ലാവരും പോയി, ആ പ്രൈസ് കുറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ചിലപ്പോൾ ആളുകൾ ഇത് ഈ ന്യൂസ് കാണുമ്പോൾ പിന്നെ ആൾക്കാർ വാങ്ങാൻ തുടങ്ങുകയും ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും, അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രൈസ് മുകളിലേക്ക് പോകുകയും ചെയ്യും. പക്ഷേ ഇതിനിടയിൽ ഈ ന്യൂസ് കേട്ടിട്ട് ആക്ട് ചെയ്തവരുണ്ട്. കയ്യിലുള്ള ഷെയർ താഴെ പോകുമ്പോൾ 10% പോകുമ്പോൾ കൊണ്ട് വിറ്റവർ, അവർക്ക് നഷ്ടം വരും.
ഇനി ആ അടി പോണ ടൈമിൽ ആൾക്കാർ ആ കറക്റ്റ് അടി പോണ കണ്ടിട്ട് വാങ്ങാൻ നിൽക്കണവർ ആ കോൺഫിഡൻസിൽ വാങ്ങിയവർ ആ പ്രശ്നം തീരുമ്പോൾ മുകളിൽ കയറുമ്പോൾ അവർക്ക് ലാഭത്തിൽ വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ പല റിസ്ക്കുകൾ നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇറങ്ങുന്ന ടൈമിൽ നമുക്കുണ്ട്. അപ്പോൾ ആദ്യത്തെ റിസ്ക് എന്താണ്? നമ്മൾ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിനെ ബാധിക്കണം. അപ്പോൾ രാജ്യത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എക്കണോമിക്കലായിട്ടും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണ്, ഇനി വല്ല വാർ പോലത്തെ എന്തെങ്കിലും സംഗതിയൊക്കെ വരികയാണ്, ഈ റിസ്ക് പരമായിട്ട് ഷെയർ മാർക്കറ്റിൽ നമ്മുടെ ഈ പ്രൈസ് കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആളുകൾ കൂടുതൽ പൈസ ഉള്ള ഷെയർ വിറ്റ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ലോകരാഷ്ട്രങ്ങളിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ പൈസ എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ആ ടെൻഷൻ കാരണം ഇവിടുത്തെ ആൾക്കാർ ഷെയർ വിൽക്കാമെന്ന് വിചാരിക്കുന്ന സമയമുണ്ട്. അപ്പോൾ ഈ ഒരു സെൻറ്റിമെൻറ്റ്സ് ഭയങ്കര ഒരു റിസ്ക്കായിട്ട് ഭവിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സെൻറ്റിമെൻറ്റ്സൊക്കെ പലപ്പോഴും സംഭവിക്കണമെന്നത് ഒരു ഷോർട്ട് ടൈമിലാണ് നടക്കുന്നത്. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രൈസ് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഷെയർ മാർക്കറ്റിനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയുണ്ട്. അതെനിക്ക് 2 മാസം കഴിഞ്ഞിട്ട് വരേണ്ട പൈസയാണ്. ആ പൈസ ഞാൻ മാർക്കറ്റിൽ കൊണ്ടുപോയി ഇടണമെന്നുണ്ടെങ്കിൽ ഈ ടെൻഷനുകളും റിസ്ക്കുകളും ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ എൻ്റെ അടുത്തൊരു 10 ലക്ഷം രൂപയുണ്ട്, എനിക്ക് അടുത്ത 10 കൊല്ലത്തേക്ക് ആ പൈസയെ വേണ്ട, അങ്ങനൊരു മൈൻഡിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് കമ്പനികളൊക്കെ നോക്കാനറിയാം. കമ്പനികളിലെ അറ്റ്ലീസ്റ്റ് കമ്പനിയുടെ ഒരു കമ്പനിയുടെ ആരാണ് ആ കമ്പനിയുടെ പ്രൊമോട്ടർ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഓണേഴ്സ് ആരാണ് എന്ന് നോക്കാനുള്ള കഴിവുണ്ട്. അല്ലെങ്കിൽ ആ കമ്പനിയിൽ പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് അവരുടെ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് പ്രോഫിറ്റ് റിയലി ഉണ്ടാവുന്നുണ്ടോ, ലാസ്റ്റ് 10 വർഷമായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ബാങ്ക് എഫ് ഡിനേക്കാളും കൂടുതൽ റിട്ടേൺ അവർ ഉണ്ടാക്കുന്നുണ്ടോ, അറ്റ്ലീസ്റ്റ് ഒരു 10%, 15% ഇയർ ഓൺ ഇയർ അവരുണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ആക്ച്വൽ അസറ്റ് എത്രയാണോ അതിനേക്കാളും കൂടുതൽ അതിന് മാന്യമായിട്ടുള്ളൊരു റിട്ടേൺ അവർ കൊടുക്കുന്നുണ്ടോ, ഇനി അതല്ല ആ കമ്പനിയുടെ വില ശരിക്കുള്ള വിലയായിട്ട് ബന്ധപ്പെട്ടതാണോ, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനി സ്പെസിഫിക് വീഡിയോസ് ഭാവിയിൽ വരും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാനായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ എനിക്കെന്ത് ചെയ്യുക, ആ 10 ലക്ഷം എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷെയർ വാങ്ങാം. ആ 10 ലക്ഷം മുഴുവനായിട്ടൊരു ഷെയർ വാങ്ങിയാലുള്ള കുഴപ്പം എന്താണ്, ഒരു കമ്പനിയിൽ മാത്രം വാങ്ങണതിൻ്റെ ഒരു റിസ്ക് ഉണ്ട്. ഞാനിതെല്ലാം നോക്കി ചെയ്തു കഴിഞ്ഞാലും ഞാൻ അറിയാത്ത ഏതെങ്കിലും റിസ്ക് വന്നിട്ട് ഷെയർ മാർക്കറ്റ് താഴെ പോയി കഴിഞ്ഞാൽ പ്രശ്നം. അതിന് പകരം ഇതൊരു അറ്റ്ലീസ്റ്റ് ഒരു 5 കമ്പനികളിലായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡൈവേഴ്സിഫിക്കേഷനോ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ആ റിസ്ക് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ആളുകൾ എന്തുകൊണ്ട് നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ആളുകൾക്ക് പൈസ നഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ആളുകൾ ഈ പൈസ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും, നമ്മൾക്ക് ഷോർട്ട് ടൈമായിട്ട് വേണ്ട പൈസ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുകയും, നമ്മൾ ഷെയർ മാർക്കറ്റിൽ എന്തെങ്കിലും റിസ്ക് കണ്ടിട്ട് എന്തെങ്കിലും വേൾഡ് ന്യൂസോ അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ എന്തെങ്കിലും ന്യൂസോ ഇനി അതല്ല കമ്പനി സ്പെസിഫിക് ന്യൂസോ വന്നിട്ട് ഷെയറിൻ്റെ പ്രൈസ് താഴെ പോകുകയാണെങ്കിൽ നമുക്ക് ആ പൈസ 2 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1-6 മാസം കഴിഞ്ഞിട്ട് വേണ്ടതാണെങ്കിൽ ഈ വാങ്ങിയതിനേക്കാളും കുറവിലേക്ക് പ്രൈസ് പോകണമെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നഷ്ടത്തിൽ എടുക്കേണ്ടതായിട്ട് വരും. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നവും ആളുകൾ പൈസ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിനുള്ള ബദലായിട്ട് എന്താ ചെയ്യേണ്ട കാര്യം പരിപാടി, നമുക്കിനി അടുത്തൊരു 5 കൊല്ലത്തേക്കോ 7 കൊല്ലത്തേക്കോ പൈസ വേണ്ടാത്തൊരു പൈസ നമ്മൾക്ക് കറക്റ്റായിട്ട് സ്റ്റോക്ക് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കഴിവുണ്ടെങ്കിൽ നമ്മൾ ഷെയർ മാർക്കറ്റിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി ആ കഴിവില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ടൈം പീരീഡിലുള്ള പൈസ നമുക്കൊരു അഡ്വൈസറുടെ ഹെൽപ്പോടെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക, അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ റിസ്ക് നമ്മൾ പിന്നെ കമ്പനികളിലെ ന്യൂ സ്പെസിഫിക് റിസ്കുകൾ, അപ്പോൾ കമ്പനികളിലെ നല്ല ന്യൂസ് വരുമ്പോൾ ഷെയർ പ്രൈസ് മുകളിലേക്ക് വരും. അപ്പോൾ മുകളിൽ പീക്കിലെത്തുന്ന സമയത്തായിരിക്കും നമ്മൾ വാങ്ങുന്നത്, ആ സമയത്തായിരിക്കും ആ എന്തെങ്കിലും ബാഡ് ന്യൂസ് വരുന്നത്, അവിടെ നേരെ അടിയിലേക്ക് പോകും. അപ്പോൾ ഇത് അടിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് 1-2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, അടിയിലേക്ക് പോകുന്നത് കണ്ടു നിൽക്കാനുള്ള മാനസിക പ്രശ്നം നമുക്കുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ അടിയിൽ പോകുമ്പോൾ പൈസ വെക്കേണ്ടി വരും. ഇനി അതല്ല നമുക്ക് ആ പൈസ പെട്ടെന്ന് ആവശ്യമുള്ള കാശാണെങ്കിൽ അപ്പോൾ പെട്ടെന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാരണങ്ങളാൽ ആളുകൾക്ക് പൈസ ലൂസാവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സിലാണ്. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ് നിൽക്കുന്നത് ഒരു രാജ്യത്താണ്, ഒരു ലോകത്താണ്. അതേമാതിരി ആ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക്കുകളുണ്ട്. ആ റിസ്ക്കുകൾ പലപ്പോഴും ഷോർട്ട് ടൈമിലേക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് വരും.
അപ്പം നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പൈസ എന്താണ്? നമുക്ക് ഷോർട്ട് ടൈമിലേക്കുള്ള പൈസയാണെന്നുണ്ടെങ്കിൽ, ഈ പൈസ നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ള പൈസയാണെങ്കിൽ അത് മാർക്കറ്റിൽ ഇടാതിരിക്കാൻ നോക്കുക. ആ റിസ്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് റിസ്ക് ഉണ്ട്. ഇനി അതല്ല, നമ്മൾ കുറച്ചും കൂടി മുൻകൂട്ടി നമുക്ക് കുറച്ചും കൂടിയും കാലത്തേക്ക് വയ്ക്കാവുന്ന പൈസയാണ്. ഇനി അതല്ല, നമുക്ക് ഈ കമ്പനികളൊക്കെ നോക്കാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇൻ കേസ് താഴെ പോയി കഴിഞ്ഞാലും മുകളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ആ കമ്പനി മോശമാണെങ്കിൽ നമ്മൾ പിന്നെയും അത് വെച്ചുകൊണ്ടിരിക്കണതിൽ അർത്ഥമില്ല. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട റിസ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കാരണത്താലാണ് ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ പൈസ നഷ്ടമാകുന്നതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഷെയർ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഈ റിസ്ക് ഉണ്ട്, എനിക്ക് ഈ റിസ്ക് മനസ്സിലാക്കിയിട്ട് എനിക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ആ പൈസ മാത്രം കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതേമാതിരി ആസ് എ പേഴ്സൺ എനിക്ക് അതിനുള്ള സാമ്പത്തികാവസ്ഥയുണ്ടോ, എനിക്ക് അതിനുള്ള സമയമുണ്ടോ, എനിക്ക് അതിനുള്ള എക്സ്പേർട്ടൈസ് ഉണ്ടോ, എനിക്ക് ഇത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള മാനസികമായിട്ടുള്ള ടെമ്പറമെൻ്റ് ഉണ്ടോ, എനിക്ക് അതിനുള്ള പേഷ്യൻസ് ഉണ്ടോ, എനിക്കത് കണ്ടു കഴിഞ്ഞാൽ പേടിയാൻ വേണ്ടിയിരിക്കുമോ, അത്തരം കാര്യങ്ങളും കൂടി ഉണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയുന്ന കമൻറ്റിൽ നിങ്ങൾക്ക് പറയാം. ഇനി അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫോണിൽ വിളിച്ചിട്ട് ഇമെയിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതി ചോദിക്കാം, അത് ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മൾ അടുത്ത ഈ പർട്ടിക്കുലർ സീരീസിലത്തെ വീഡിയോ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒന്നും കൂടിയും ഷെയർ മാർക്കറ്റിനെ കുറിച്ച് മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് സംസാരിക്കാം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞവർക്ക് ഇനി ഇതിന് മുന്നിറക്കിയ വീഡിയോ കണ്ടില്ലെങ്കിൽ ഇതിൻ്റെ പ്ലേ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഇതിന് മുന്നേ വന്നേക്കുന്ന വീഡിയോ എന്ന്. അതും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം ഇനി കാണാം. താങ്ക് യു സോ മച്ച്.